தாமரை தத்த தக்காளி தண்ணிமத்தன் தரவ தலா தாளம் தவள தம்புரு தகுடு தாலி திடி திருமால தேங்காய் துணி தரட தவிட ഞാൻ വിഷമിച്ചു. എന്ത് രസമാണല്ലേ ഈ മലയാളം. ഞാൻ തന്നിമിസിന് അയച്ചു കൊടുത്തതാണ്. താവച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ കുറേ വാക്കുകൾ ശീകരിച്ച് അയച്ചു കൊടുത്തു. നിങ്ങളും ഇതുപോലെ തന്നിമിസിന് അയച്ചു കൊടുക്കണം. നിങ്ങൾ കഴിഞ്ഞ ദിവസം റാപടിച്ചില്ലേ. ഇന്ന് നമുക്ക് റായും തായും പഠിക്കാം. ജോസ്മി ടീച്ചർ പ്ലീസ് കം. എഴുതാൻ പഠിച്ചല്ലേ, ഇനി അതുപോലെ തന്നെ നമുക്ക് റാ കൂട്ടി തന്നെ വേറൊരു അക്ഷരം എഴുതാൻ പഠിക്കണം. ഏതക്ഷരമാണെന്ന് അറിയണ്ടേ? രായാണ്. എങ്ങനെ എഴുതണ്ടേന്ന് നമുക്ക് നോക്കാം. രായ. ഹായ് കുട്ടികളെ, എല്ലാവരും നോക്കുന്നുണ്ടോ? ഏ ടീച്ചർ എഴുതാൻ പോവണേ, ബോർഡിലേക്ക് നോക്കണേ. റായാണ് ആദ്യമേ നമ്മൾ പഠിച്ചതല്ലേ. നോക്കിക്കേ, റായ എഴുതി ആദ്യമേ റാ അതുപോലെ തന്നെ കൊണ്ടുവന്ന് ഉള്ളിലോട്ട് കയറ്റുന്നതാണ് ര. മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ, ഒന്നുകൂടെ നോക്കിക്കോ. ഇടത്തു നിന്ന് തുടങ്ങി വലത്തോട്ട് കൊണ്ടുപോയി താഴത്തോട്ട് കൊണ്ടുവന്ന് ഉള്ളിലോട്ട് കയറ്റുന്നതാണ് ര. നോക്കിക്കേ, ഒന്നുകൂടെ എഴുതി കാണിക്കാം കേട്ടോ. ഇടത്തു നിന്ന് തുടങ്ങി വലത്തോട്ട് കൊണ്ടുവന്ന് ഉള്ളിലോട്ട് കയറ്റുന്നതാണ് ര. മനസ്സിലായോ നിങ്ങൾക്ക്? രാകുട്ടി രണ്ട് വാക്കുകൾ പറയാമോ? ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ? രാകുട്ടി ഒന്ന് ടീച്ചർ പറയാം. രഥം, മരം. രഥം എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? രഥമാണ് പണ്ട് കാലത്ത് രാജാക്കന്മാര് അതിന്റെ മുകളിൽ ഇരുന്നായിരുന്ന യാത്ര ചെയ്തിരുന്നത്. പിന്നെ മരം എന്താണ് നിങ്ങൾക്കറിയാം അല്ലേ? മരം നിങ്ങളുടെ ചുറ്റിലും ധാരാളം ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ മരങ്ങളെ കുറിച്ച്? എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? മാവ്, മാവ്, നെല്ലി, തേക്ക്, പുളി, ഇതൊക്കെയല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തായ് എന്ന അക്ഷരമാണ്. നമ്മൾ ആദ്യം പഠിച്ചില്ലേ റായ് എന്ന അക്ഷരവും രാ എന്ന അക്ഷരവും. അത് പഠിച്ചത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തായ് എന്ന അക്ഷരം പഠിക്കാൻ പറ്റും. എങ്ങനെ എഴുതണെന്ന് നോക്കണ്ടേ നമുക്ക്? എല്ലാവരും നോക്കിക്കൊള്ളണേ എങ്ങനെ എഴുതണേന്ന്. റായ് എഴുതി ഉള്ളിലോട്ട് കൊണ്ടുവന്ന് പുറത്തോട്ട് കൊണ്ടുവരുന്നതാണ് ത. മനസ്സിലായോ കുട്ടികളെ? നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ ടീച്ചർ. റായ് എഴുതി ഉള്ളിലോട്ട് കൊണ്ടുവന്ന് പുറത്തോട്ട് കൊണ്ടുവരുന്നതാണ് ത എന്ന അക്ഷരം. മനസ്സിലായോ നിങ്ങൾക്ക്? താക്കൂട്ടി രണ്ട് വാക്കുകൾ പറയാമോ? ഏതൊക്കെയാണെന്ന് പറയാമോ? ടീച്ചർ പറയട്ടെ. തത്ത, താമര. തത്ത ഏതാണ്? തത്ത എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഒരു പക്ഷിയാണ് അല്ലേ തത്ത. അതുപോലെ തന്നെ താമര എന്താണ്? വെള്ളത്തിൽ വളരുന്ന ഒരു പുഷ്പമാണല്ലേ. നമ്മുടെ ദേശീയ പുഷ്പവും താമരയാണ് കേട്ടോ കുട്ടികളെ. ഏതൊക്കെ വേടുകളാണ്? തത്ത, താമര. തത്തയിലുമുണ്ട്, താമരയിലും ത എന്ന അക്ഷരമുണ്ട്. മൂന്ന് അക്ഷരങ്ങളാണല്ലേ പഠിച്ചത്. ഏതൊക്കെ അക്ഷരങ്ങളാ പഠിച്ചത് നോക്കിക്കോട്ടോ. ടീച്ചർ ഒന്ന് എഴുതി കാണിക്കാവേ. റാ, ഇത് കണ്ടോ, രണ്ട് ലൈനിലും ഒട്ടിച്ചു വേണം എഴുതാൻ. ഇതാണ് റാ, ഇതാണ് രാ. അതുപോലെ തന്നെ അടുത്ത അക്ഷരമാണ് ത. കണ്ടോ കുട്ടികളെ എങ്ങനെ എഴുതുന്നതെന്ന്. റാ, രാ, ത, മൂന്ന് അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നിങ്ങളെല്ലാവരും ഒരു ടൂ ലൈൻ്റെ രണ്ട് വരയിട്ട ബുക്ക് വാങ്ങിക്കണം കേട്ടോ. എന്നിട്ട് അതിന്മേലാണ് എഴുതേണ്ടത്. എങ്ങനെ? രണ്ട് ലൈനിലും മുട്ടിച്ച് റായും രായും തായും എഴുതണം കേട്ടോ കുട്ടികളെ. മനസ്സിലായോ നിങ്ങൾക്ക്? കണ്ടോ, നോട്ട്ബുക്ക് കണ്ടോ, ടൂ ലൈൻ്റെ നോട്ട്ബുക്ക് കണ്ടോ, എല്ലാവരും കണ്ടല്ലോ അല്ലേ. ഇനി നമ്മൾ നിങ്ങളെ വീട്ടിലിരുന്ന് റായും രായും തായും ആ ബുക്കിൽ എഴുതി പഠിച്ചിട്ട് ടീച്ചറിനെ കാണിക്കണം കേട്ടോ. ടീച്ചറിനെ അയച്ചു തരണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.